ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു അടിപൊളി ഗെയിമിങ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഈസി ആയിട്ട് ഗെയിം കളിച്ച് പൈസ എൺ ചെയ്യാം. മറ്റുള്ള ആപ്ലിക്കേഷനേക്കാൾ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് റാങ്കിങ് ഇല്ല. അതായത് മറ്റുള്ള ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിൽ നമ്മൾ റാങ്കിങ്ങിൽ കയറും, നമ്മൾ ഇത്ര റാങ്കിലെത്തിയാൽ മാത്രമാണ് നമുക്ക് പേ ടി എമ്മിലേക്ക് ക്യാഷ് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഇതിനകത്ത് പേ ടി എം ഇല്ല, പേപ്പാൽ ഉണ്ട്, ആമസോൺ ഉണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ഉണ്ട്, പ്ലേ സ്റ്റോർ ഉണ്ട്. ഇത്ര ആപ്ലിക്കേഷൻ ഇത്ര ഇതിലേക്ക് നമുക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടോട്ടലി പേ ടി എം ഇല്ലാത്തവർക്കും ഇതിനകത്ത് വർക്ക് ചെയ്യാം. അപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷനിൽ എങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം എന്നൊക്കെ പറയാം. അതിനു വേണ്ടിയിട്ട് ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈൻ കൂടിയും ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ്റെ പേര് പ്ലേ സ്പോട്ട് വേൾഡ് എന്നാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവുന്ന ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ടൈം തന്നെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 5000 കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടും. വേറെ ഒന്നും ചെയ്യാൻ വേണ്ട, ആപ്പിൾ കോഡ് ഒന്നും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട, ജോയിനും ബോണസായിട്ട് 5000 കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അവിടെ ഇഷ്ടം പോലെ ഗെയിംസ് കാണാൻ പറ്റും. ആ ഗെയിംസിൽ ഏതിലൊരു ഗെയിം പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. അതായത് റാങ്കിങ് ഒന്നുമില്ല, ഏത് ഗെയിം പ്ലേ ചെയ്താലും നമുക്ക് ക്യാഷ് കിട്ടും, കോയിൻസ് കിട്ടും. അപ്പോൾ ഈ കോയിൻസ് കിട്ടാനായിട്ട് നിങ്ങളെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് ഗെയിമാണോ അതിന് ഞെക്കിയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാം. മാത്രമാണ് നമുക്ക് ഏണിങ്സ് കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാനൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷനിലെ ഗെയിം കളിച്ച് കോയിൻസ് ഏൺ ചെയ്യാനാണ് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റിന് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് കോയിൻസ് ഏൺ ആയേക്കുന്നു ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ലെവൽ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമാണ് നമുക്ക് ഏണിങ്സ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംപ്ലി ഈ ഗെയിമല്ല ഏത് ഗെയിമാണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ ഈ ഗെയിമാണെങ്കിൽ ഇതിനകത്ത് സിംപ്ലി നിങ്ങൾക്കറിയാം 3 ഇത് കളർ വരാൻ നേരത്ത് അതിനിങ്ങനെ ഒന്നിച്ചാക്കി കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഓരോ ലെവലുണ്ട്, ആ ലെവലിൽ മുകളിലായിട്ട് അവർ പറഞ്ഞുതരും എന്താ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ കളിക്കണ ആളാണെങ്കിൽ അവർ പറഞ്ഞുതരും അങ്ങനെ കളിക്കുന്നത്. അപ്പോൾ അതുപോലെ കളിച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഗെയിം കളിക്കുന്നതിനും 20-20 കോയിൻസ് വെച്ച് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ആവും. സിമ്പിൾ ഗെയിംസ് ആണ്, മറ്റു ആപ്ലിക്കേഷനിലുള്ളവരെ അത്ര പാടൊന്നുമില്ല, ഓപ്പോസിറ്റ് പ്ലെയർ ഒന്നുമില്ല നമുക്ക് കളിക്കുന്നതിന്. അപ്പോൾ നമ്മൾ തന്നെ കളിച്ച് ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർ ഏൺ ചെയ്യണമെങ്കിലാണ് നമുക്ക് നമ്മുടെ മെയിൻ ആപ്ലിക്കേഷനിലേക്ക് കോയിൻസ് ആഡ് ആവുക. അപ്പോൾ ഈ ഗെയിം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് കോയിൻസ് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ആവും. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒറിജിനൽ ആപ്ലിക്കേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ കോയിൻസ് ഞാൻ ടോട്ടൽ കാണിച്ചു തരാം. മുകളിൽ നമുക്ക് വേറെ ആപ്ലിക്കേഷൻസ് വീഡിയോ റിവാർഡ് എന്ന് പറഞ്ഞു വരും, അത് കാര്യമായിട്ട് വീഡിയോ റിവാർഡ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാണ് 5140 കോയിൻസ് നമ്മുടെ വാലറ്റിലേക്കുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കി കാണാൻ സാധിക്കും 5160 കോയിൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ മറ്റേ ആപ്ലിക്കേഷനിൽ ഞാൻ പോയിട്ട് ഒരു ഗെയിം ലെവൽ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലെ ഏത് ഗെയിം കളിച്ച് കംപ്ലീറ്റ് ആക്കിയാലും നമുക്ക് ഇങ്ങനെ കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇനി ഈ കോയിൻസ് ഒക്കെ ഇങ്ങനെ റെഡീം ചെയ്യാൻ നോക്കാം. റെഡീം ചെയ്യാനായിട്ട് മുകളിലായിട്ട് ആ കോയിൻസിൻ്റെ താഴെയായിട്ട് നോക്കി ഒരു ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കി കാണാൻ പറ്റും പേപ്പാൽ ഉണ്ട്. പേപ്പാലിലേക്ക് 47500 കോയിൻസ് നിങ്ങൾ റെഡീം ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്രയും വലിയ കോയിൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വലിയ കാര്യമൊന്നും വിചാരിക്കണം. നമ്മൾ ഡെയിലി കളിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക, ഒരു 10000 കോയിൻസ് എന്തായാലും ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സിമ്പിളാണ്, പല പല ഗെയിംസ് ഉണ്ട്, ബോറടിക്കാണ്ടെങ്കിൽ നമുക്ക് ഗെയിം കളിച്ച് ഏൺ ചെയ്യാം. അപ്പോൾ ബാങ്ക് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഇതുമുണ്ട്. അതൊക്കെ ഇഷ്ടമുള്ള ഏതിലേക്കാന്ന് വെച്ചാൽ നമുക്ക് റെഡീം ചെയ്തിട്ട്, ഇപ്പോൾ ആമസോണിലേക്കാണെങ്കിൽ ആമസോണിലേക്ക് റെഡീം ചെയ്തിട്ട് ആ കോഡ് വെച്ചിട്ട് നമുക്ക് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏത് ഗെയിം കളിച്ചാലും നമുക്ക് അങ്ങനെയാണ് ഏൺ ചെയ്യാൻ പറ്റുക. പിന്നെ വേറൊരു ഏണിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര കൃത്യമായിട്ടുള്ള ഒരു ഏണിങ്സ് ഒരു ഇത് പറയാൻ പറ്റില്ല. അതായത് നമ്മൾ ജസ്റ്റ് ബാക്ക് അടിക്കുന്ന നേരത്ത് ഗെറ്റ് മോർ കോയിൻസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് കുറച്ച് കോയിൻസ് കിട്ടും. പക്ഷേ അവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ആ ഗെയിം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അത്ര കോയിൻസ് കിട്ടുക. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ നഷ്ടമാണ്. ആ ഗെയിം ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കി കളിക്കുന്ന ആ ടൈമും കൊണ്ട് നമുക്ക് ഇവിടെ വേറൊരു സിമ്പിൾ ഗെയിം കംപ്ലീറ്റ് ആക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് കോയിൻസ് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സിമ്പിളി 47500 കോയിൻസ് ഇനി നമുക്ക് പേപ്പാലിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയും റെഡി ചെയ്യാം. അത് $50 നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ സിമ്പിളി ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. 9000 കോയിൻസ് കഴി ആവാൻ നേരത്ത് നമ്മളെ അവർ പ്രൊമോട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അതായത് പ്രോ പ്ലെയർ ആയിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പോൾ കോയിൻസ് കിട്ടുന്നതിൻ്റെ വാല്യൂവിൽ ചിലപ്പോൾ ഇൻക്രീസ് ഉണ്ടാവും. സോ മെയിനായിട്ട് ആപ്ലിക്കേഷനിൽ ഇത്രയും പറയാനുള്ളൂ. ഇത്രയും റിവ്യൂടെ കാര്യമൊന്നുമില്ല, ഞാൻ പതിയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നെ. അപ്പോൾ സിമ്പിളാണ് ആപ്ലിക്കേഷൻ, നമുക്ക് വർക്ക് ചെയ്യാനും ഈസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കഴിയുമ്പോൾ ഒന്ന് വർക്ക് ചെയ്യുക. പൈസ കിട്ടാൻ നേരത്ത് ഒരുപാട് എമൗണ്ട് നമുക്ക് കിട്ടും. കൂടാതെ അതിനകത്ത് റഫറൽ പ്രോഗ്രാം ഇല്ല, നമുക്ക് ഗെയിം കളിച്ച് മാത്രമാണ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയാണ് പറഞ്ഞു തരാളൂ. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പോയി ഒന്ന് കമന്റ് ചെയ്യുക. ആരും ഒന്ന് കമന്റ് ചെയ്യല്ല, ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇതിന്റെ വിന്നേഴ്സ് എന്ന് പറഞ്ഞിരുന്നു, അതായത് കണ്ടിന്യൂസ് ആയിട്ട് കമന്റ് ചെയ്തേക്കണ വിന്നേഴ്സ് എന്ന് പറയുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാന്ന് പറയാം, ഒന്ന് വാഹിദും അതുപോലെ തന്നെ ഒന്ന് ബി ജി എം ലവേഴ്സും പിന്നെ വേറൊരാളുണ്ട്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും വിന്നേഴ്സിന്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. ആ മൂന്ന് പേരാണ് അവർ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. രണ്ടുപേരുടെ നമ്പർ ഉണ്ട്, ഒരാളുടെ നമ്പർ എൻ്റെ ഇല്ല. ആ ആൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം. നമ്പർ ഞാൻ താഴെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്ക് കൂടെ അമർത്തുക. അപ്പോൾ അടുത്തൊരു ഗീവേയുടെ കാര്യം പറഞ്ഞിരുന്നു എന്നാ പറയാമെന്ന്, അതായത് 1500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുന്നിടത്ത് അടുത്ത ഗീവേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.